നമസ്കാരം, എല്ലാവർക്കും വിൻമയ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രിഞ്ചോൾ മസാലയാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ 4 വഴുതന എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി പ്യൂരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് നിലക്കടല, 1/4 ടീസ്പൂണ് ഉലുവ, 1 ടീസ്പൂണ് എള്ള്, വെളുത്തെള്ള്, പിന്നെ പുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഓയിൽ വേണം. പിന്നെ താളിക്കാൻ വേണ്ടി കടും ജീരകവും, പിന്നെ കുറച്ച് കായം വേണം. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, 2 തണ്ട് കറിവേപ്പില, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഞാനൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒരു പകുതി ഫ്രൈ ആയിട്ട് എടുക്കണം. വഴുതന ഫ്രൈ ആവുന്ന നേരം കൊണ്ടൊക്കെ നമുക്ക് നിലക്കടലയും ഉലുവ പിന്നെ എള്ള് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കടലയിലൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിന് തണിഞ്ഞ ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. എണ്ണയിൽ തന്നെ ഞാനൊരു 2 ടീസ്പൂണും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കടും ജീരകവും ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ പൊടിയിടുമ്പോൾ മറന്നു പോകും. ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ച ടൊമാറ്റോ പ്യൂരിയിൽ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. നമുക്ക് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കടലയെല്ലാം ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഈ പുളിൻ്റെ ആ ഒരു മണം ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വരട്ടെ ഇത്. അപ്പോൾ നമ്മൾ ഗ്രേവിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കായം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് കായം ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് വഴുതനങ്ങ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഇതിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോ വേണോ എന്നെല്ലാം നോക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് വേണം, പുളിയെല്ലാം ആവശ്യത്തിനുണ്ട്. അപ്പം ഇതിനി ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. ബ്രിഞ്ചോൾ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കുള്ള ഇത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ഒന്ന് വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വേണ്ട ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.